റഷ്യയിലെ മോസ്കോയിലുള്ള പുഷ്കിൻ സ്റ്റേറ്റ് മ്യൂസിയം. ഈ മ്യൂസിയം മമ്മികളുടെ ശേഖരത്തിന് വളരെ പ്രശസ്തമാണ്. ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന മമ്മികളിൽ കുറെ വർഷങ്ങളായി നടത്തിയ പരീക്ഷണങ്ങളിലൂടെ കൗതുകമുണർത്തുന്ന കണ്ടെത്തലുകളുമായി എത്തിയിരിക്കുകയാണ് റഷ്യയിലെ തന്നെ കുർഷാട്ടോസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകർ. മമ്മികളുടെ ശരീരത്തിന് യാതൊരുവിധ പ്രശ്നങ്ങളും സൃഷ്ടിക്കാതെ അതിൻ്റെ ആന്തരിക ഘടന എപ്രകാരമാണെന്നാണ് ഗവേഷകർ പഠനം നടത്തിയത്. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നൂതന സാങ്കേതിക വിദ്യകളായ പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി, കമ്പ്യൂട്ടർ ടോമോഗ്രഫി, മാസ് സ്പെക്ട്രോമെട്രി എന്നിവ ഉപയോഗിച്ചാണ് ഒരു പുരുഷന്റെയും രണ്ട് സ്ത്രീകളുടെയും മമ്മികളിൽ ഗവേഷകർ പരിശോധന നടത്തിയത്. പ്രധാനമായും മമ്മികളുടെ തലയിൽ നിന്നുള്ള മുടിയിഴകളിലായിരുന്നു പരീക്ഷണം. മനോഹരമായി അലങ്കരിച്ചിരുന്ന മുടിയിഴകളായിരുന്നതിനാൽ ഇവ മൂന്നും പുരാതന ഈജിപ്തിലെ ഏതോ ഉയർന്ന കുടുംബത്തിൽ നിന്നുള്ളവരുടേതാണെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. 3000 വർഷങ്ങൾ പിന്നിട്ടപ്പോഴും മമ്മികളുടെ മുടിയിഴകൾ ഒന്നും തന്നെ ദ്രവിക്കാത്തത് എന്തെന്നുള്ള ചോദ്യമായിരുന്നു ഗവേഷകരുടെ മനസ്സിൽ മുഴുവൻ. എന്നാൽ മാസ് സ്പെക്ട്രോമെട്രി ഇതെല്ലാം അനായാസമാക്കി. അവസാനം കൃത്യമായൊരു ഉത്തരവും ഗവേഷകർ ഇതിന് കണ്ടെത്തി. പോത്തിൻ്റെ നെയ്, പൈൻമരത്തിൻ്റെ പശ, ആവണക്കെണ്ണ, തേനീച്ചകളുടെ ശരീരത്തിൽ നിന്നുള്ള പ്രത്യേക തരം മെഴുക് എന്നിവ ചേർത്തുണ്ടാക്കിയ ഒരു ലേപനമാണ് മുടിയിഴകൾക്ക് സംരക്ഷണം നൽകിയിരുന്നത്. ഈ ലേപനത്തിന് സുഗന്ധം പകരാൻ പിസ്റ്റാക്കിയോ സോയിലും കൃത്യമായ അളവിൽ കൂട്ടിച്ചേർത്തെന്നും കണ്ടെത്തി. ഇതാദ്യമായാണ് മമ്മികളുടെ ശരീരം സംരക്ഷിക്കുന്നതിനായി പ്രയോഗിക്കുന്ന ലേപനങ്ങളല്ലാതെ പ്രത്യേക ഔഷധ കൂട്ടുകളുള്ള ലേപനമാണ് മുടിയിഴകൾ സംരക്ഷിക്കുന്നതെന്ന് കണ്ടെത്തുന്നത്.